പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. നോവൽ ദേവരാഗം, രചന മായാദേവി, അധ്യായം 19. ലക്ഷ്മിയമ്മ റീതയുടെ മുഖത്തു നിന്നും മിഴിയെടുത്തില്ല. അവളുടെ മുഖത്ത് ആളിപ്പടരുന്ന അമ്പരപ്പും അസ്വസ്ഥതയും അവർ സശ്രദ്ധം വീക്ഷിച്ചു. ഒന്ന് തൊട്ടാൽ പൊട്ടിത്തെറിക്കാവുന്ന മട്ടിലായിരുന്നു അവൾ എന്ന് ലക്ഷ്മിയമ്മാൾക്ക് തോന്നി. റീത ലക്ഷ്മിയമ്മാളെ തുറച്ചു നോക്കി, പിന്നെ പതിയെ മുഖം താഴ്ത്തി എഴുന്നേറ്റ് ജനലിന്റെ അരികിൽ ചെന്നു നിന്നു. "നിങ്ങൾ ആരാ?" അമ്പരപ്പ് വിടാതെ അവൾ ചോദിച്ചു. "ഞാൻ ലക്ഷ്മിയമ്മാൾ. ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറാണ്. സമൂഹത്തിലെ ഒരുപാട് ആക്ടിവിറ്റീസിന്റെ നേതൃസ്ഥാനത്ത് ഞാനുണ്ട്. ആശ്രയമില്ലാത്ത അനാഥർക്കായി ഞങ്ങളൊരു സ്ഥാപനവും നടത്തുന്നുണ്ട്. പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കൊരു അത്താണി." "ഇതൊക്കെ ഇപ്പോൾ എന്നോടെന്തിനു പറയുന്നു?" റീത തീർത്തും അസ്വസ്ഥയായി. റീതയുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. അതറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നത്. ഒരു പുരുഷന്റെ ചതിയിൽപ്പെട്ട് നീ പ്രഗ്നന്റല്ലേ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി വീർപ്പുമുട്ടുകയാണ്. ശരിയല്ലേ?" ലക്ഷ്മിയമ്മാളിന്റെ നോട്ടം അവളുടെ കണ്ണുകളിലൂടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. "ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. മറ്റാരും അറിയാതെ ഈ പാവക്കറ കഴുകിക്കളയാൻ ഒരു സഹായം നിനക്ക് വേണ്ടേ?" "ഇതും നിങ്ങളുടെ സോഷ്യൽ വർക്കിന്റെ ഭാഗമാണോ?" റീത തെല്ല് പരിഹാസത്തോടെ ചോദിച്ചു. "നിന്റെ ചോദ്യത്തിന്റെ മുന എനിക്ക് മനസ്സിലായി. നീ ഒരു മിടുക്കി പെണ്ണാണെന്നും മനസ്സിലായി. ഈ കൂസലില്ലായ്മ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ നിന്നെ തേടി വന്നത് എൻ്റെ ഒരു പഴയ കണക്ക് കൂടി തീർക്കാനാണ്. നിന്നെ ഈ വിധം വലിച്ചെറിഞ്ഞ അയാളോട് മധുരമായൊരു പ്രതികാരം." റീത മുഖമുയർത്തി ലക്ഷ്മിയമ്മാളെ നോക്കി. "നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്നെപ്പറ്റി നിങ്ങൾ എങ്ങനെ അറിഞ്ഞു?" ലക്ഷ്മിയമ്മാൾ ചിരിച്ചു. "അങ്ങനെ ബുദ്ധിപൂർവം ചിന്തിക്ക റീത. ഈ നഗരത്തിൽ എനിക്കൊരുപാട് നെറ്റ്വർക്കുകളുണ്ട്. അങ്ങനെയാണ് ദേവദാസിന്റെ ഓഫീസ് ടെനോ റീത ഭാർഗവനെ പറ്റി ഞാൻ അറിഞ്ഞത്." "നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ദേവദാസ് അല്ലേ?" ലക്ഷ്മിയമ്മാൾ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. "നോ, അദ്ദേഹം നിരപരാധിയാണ്," അവൾ നിഷേധിച്ചു. "ദേവദാസിനെ പറ്റി ഞാനങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അയാൾ ഗുഡ് ബോയ് ചമയുകയാണെങ്കിലും അത്ര നല്ലതല്ലാത്ത ഒരു ഭൂതകാലം അയാൾക്കുണ്ട്. നിന്നെ പോലൊരു സാധാരണ പെണ്ണിനെ തേടി ഞാൻ വരണമെങ്കിൽ എനിക്ക് അയാളോടുള്ള പക എത്ര വലുതാണെന്ന് നിനക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ." റീത മിണ്ടാതെ കേട്ടുനിന്നു. "പഴയ കഥകൾ ഓർമ്മിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒക്കെ മനസ്സിന്റെ ഒരു കോണിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെപ്പറ്റി അറിഞ്ഞതെങ്ങനെയെന്ന് നിന്നോട് പറയാം." റീത ജിജ്ഞാസയോടെ അവരെ നോക്കി നിന്നു. "ഇന്നലെ രാത്രി ക്ലബിൽ വച്ച് ദേവദാസ് നിന്നെപ്പറ്റി നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞു രസിക്കുന്നത് എൻ്റെ ഒരു ബന്ധു കേൾക്കാനിടയായി. നിന്നെ ഒരു കാൽകേൽ ആയിട്ടാണ് അയാൾ ചിത്രീകരിച്ചത്. ഗോവയിൽ നിന്ന് വന്ന നിനക്ക് HIV ബാധ ഉണ്ടെന്ന് വരെ അയാൾ പറഞ്ഞു വച്ചു." റീത പിടഞ്ഞുപോയി. അവൾ അടിമുടി കത്തിയെരിഞ്ഞു. "ദേവദാസ് ഒരു പെണ്ണിനെപ്പറ്റി ഇത്ര മോശമായി പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അവളെ കാണണമെന്ന് എനിക്ക് തോന്നി. നീ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. അങ്ങനെയാണ് KK ഹോസ്പിറ്റലിൽ പോയി ഞാൻ നിന്റെ അഡ്രസ് കണ്ടെടുത്തത്." റീത ശരിക്കും തളർന്നുപോയിരുന്നു. ദേവദാസ് അങ്ങനെയൊക്കെ പറയുമെന്ന് തീർത്ത് വിശ്വസിക്കാനും കഴിയില്ല. പക്ഷേ താനും അയാളും മാത്രം അറിഞ്ഞ ആ രഹസ്യം എങ്ങനെ ഈ സ്ത്രീ അറിഞ്ഞു? ഇവരുടെ അഭിപ്രായത്തിൽ പലരും തന്നെപ്പറ്റി അറിഞ്ഞിരിക്കുന്നു. അന്ന് ഓഫീസിൽ വച്ച് മുനവച്ച വാക്കുകളിലൂടെ അയാൾ തന്നെ പരിഹസിച്ചത് അവൾ ഓർത്തു. "എന്താ നീ ആലോചിക്കുന്നത്? ഇപ്പോൾ അയാളോട് നിനക്ക് അമർഷവും രോഷവും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അയാളെ വെറുതെ വിടരുത് റീത. ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ നീ പ്രതികരിക്കണം." റീത ശബ്ദിച്ചില്ല. "നിനക്കൊരബദ്ധം പിണഞ്ഞു എന്നത് വാസ്തവമാണ്. അത് തിരുത്താവുന്നതേയുള്ളൂ. എന്ത് സഹായത്തിനും നിന്നോടൊപ്പം ഞാൻ നിൽക്കാം. ദേവദാസിന് നീ ഒരു ഷോക്ക് കൊടുക്കണം." റീതയുടെ മനസ്സിലെന്താണെന്ന് ലക്ഷ്മിയമ്മാൾക്ക് പിടികിട്ടിയില്ല. "ദേവദാസിനെതിരെ നീ നിൽക്കുകയാണെങ്കിൽ നിനക്കെന്ത് സഹായവും ഞാൻ ചെയ്തു തരും. മൂന്നാമതൊരാൾ അറിയാതെ നിന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം പരിഹരിച്ചു തരും. അതല്ല, നാണക്കേട് ഏറ്റുവാങ്ങി തലകുനിച്ച് ഇവിടം വിട്ടു പോകാനാണ് ഭാവമെങ്കിൽ നിന്നോട് സഹതപിക്കാനേ കഴിയും." "ഞാനൊന്ന് ആലോചിക്കട്ടെ," റീത പറഞ്ഞു. "ശരി, ഞാൻ ഇറങ്ങുന്നു. ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ. എന്താവശ്യത്തിനും ഏത് നേരത്തും നിനക്കെന്നെ വിളിക്കാം." ഒരു കാർഡ് എടുത്തു കൊടുത്തിട്ട് ലക്ഷ്മിയമ്മ എഴുന്നേറ്റു. റീതയുടെ മനസ്സിൽ ഇനിയും പലതും കടത്തിവിട്ടാൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്നത് നടക്കുകയുള്ളൂ എന്ന് ലക്ഷ്മിയമ്മാൾക്ക് മനസ്സിലായി. വൃത്തികെട്ട കളികൾ ഇനിയും കളിക്കും. ജീവിതകാലം മുഴുവനും ആലീസിനെ കരയിച്ചേ തനിക്ക് മനസമാധാനം കിട്ടും. ലക്ഷ്മിയമ്മ നേരെ പോയത് ഭാസ്കരന്റെ കമ്പനിയിലേക്കാണ്. ലക്ഷ്മിയമ്മാളെ സ്വീകരിക്കാൻ
മാനേജർ സദാശിവൻ ഓടി വന്നു. മാഡം, സാറ് ടൂറിലാണ്, കൈകൂപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു. എനിക്കിപ്പോൾ കാണേണ്ടത് MDA അല്ല, നിങ്ങളുടെ സ്റ്റാഫിനെയാണ്. ഒരു ഭാസ്കരൻ, ഫോർമാൻ ഭാസ്കരനെയോ? ഓവ്, മാഡം ഇരിക്കൂ, ഞാൻ വിളിക്കാം. ലക്ഷ്മിയമ്മ ക്ഷണം നിരസിച്ച് മുറ്റത്ത് തന്നെ നിന്നു. സദാശിവൻ ഫോണിലൂടെ യൂണിറ്റുമായി ബന്ധപ്പെട്ടു. 5 മിനിറ്റിനുള്ളിൽ ഭാസ്കരൻ ഓടിയെത്തി. പൊടിയിലും വിയർപ്പിലും അയാൾ മലിനപ്പെട്ടിരുന്നു. ലക്ഷ്മിയമ്മാളെ കണ്ടപ്പോൾ അയാൾ പകച്ചുപോയി. അയ്യോ, മാഡമായിരുന്നു. ഭാസ്കരൻ വരൂ, അവർ വിളിച്ചു. എന്താ മാഡം? എത്ര കാലം കൊണ്ടാണ് ഒരു പ്രൊമോഷൻ കിട്ടുക? ലക്ഷ്മിയമ്മ ചോദിച്ചു. 5-6 വർഷമെടുക്കും. ഞാൻ ഭാസ്കരനെ സഹായിക്കും. 3 മാസത്തിനുള്ളിൽ ഭാസ്കരൻ ഒരു പ്രൊമോഷൻ ഞാൻ വാങ്ങിത്തരാം. പകരം എനിക്കൊരു സഹായം ചെയ്തു തരണം. ഭാസ്കരൻ മിഴിച്ചു നിന്നു. മാഡം പറയൂ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും, ഒറ്റ ശ്വാസത്തിൽ അയാൾ പറഞ്ഞു. ലക്ഷ്മിയമ്മ വിവരങ്ങൾ ചുരുക്കി ഭാസ്കരനെ അറിയിച്ചു. അയാൾ സ്തബ്ധനായി കേട്ടു നിന്നു. റീത്തയ്ക്കുണ്ടായ കൈപ്പിഴ നമുക്ക് തിരുത്താം, പക്ഷേ ഇത് വച്ച് ദേവദാസിനെ എനിക്ക് കുരുക്കണം. നിങ്ങൾ ഒപ്പം നിൽക്കണം. കിട്ടാൻ പോകുന്ന പ്രൊമോഷൻ ഓർത്തപ്പോൾ ഭാസ്കരൻ റീത്തയുടെ തെറ്റുമറന്നു. മാഡം പറയുന്നത് ഞാൻ ചെയ്തോളാം. റീത്തയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ദാസാണെന്ന് വരുത്തി തീർക്കണം, ലക്ഷ്മിയമ്മ മറകൂടാതെ പറഞ്ഞു. മാഡം പറയും പോലെ എന്തു ചെയ്യാനും ഞാനുണ്ട്, വിനീതനായി ഭാസ്കരൻ പറഞ്ഞു. ലക്ഷ്മിയമ്മൾക്ക് സന്തോഷമായി. എന്താണ് വേണ്ടതെന്ന് അവർ ഭാസ്കരനോട് വിശദീകരിച്ചു. ഭാസ്കരൻ ഈ വിവരങ്ങൾ അറിഞ്ഞതായി റീത്ത മനസ്സിലാക്കരുതെന്നും നിർദ്ദേശിച്ചു. റീത്ത കടുത്ത മാനസിക പിരിമുറുക്കത്തിലായിരുന്നു. ദേവദാസ് കരുതിയ പോലൊരു മാന്യനല്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ലക്ഷ്മിയമ്മാളും അയാളും തമ്മിൽ കടുത്ത ശത്രുതയിലാണ്. ക്ലബിൽ വച്ച് അയാൾ പറഞ്ഞതൊക്കെ ആരിൽ നിന്നോ കേട്ടറിഞ്ഞ് തന്നെ തേടി അവർ വന്നത് പ്രതികാരത്തിന് ഒരവസരം പ്രതീക്ഷിച്ചാണ്. ലക്ഷ്മിയമ്മാൾ ആരെന്നോ അവരുടെ ഹിസ്റ്ററി എന്തെന്നോ തനിക്കറിയില്ല. ഒന്നു മാത്രം ഊഹിക്കാനാവും, ദേവദാസിൽ നിന്നും തിക്തമായ ഒരു അനുഭവം അവരുടെ കുടുംബത്തിൽ ഏതോ പെൺകുട്ടിക്കുണ്ടായി കാണും. ആലീസിനെ കണ്ടപ്പോൾ അവളെ തഴഞ്ഞു കളഞ്ഞിട്ടുണ്ടാവും. ക്ലബിൽ എന്തൊക്കെയാവും അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക. നീണ്ടൊരു ലീവ് എഴുതി കളഞ്ഞത് നന്നായെന്ന് റീത്തയ്ക്ക് തോന്നി. ഫോൺ ശബ്ദിച്ചപ്പോൾ അവൾ ചിന്തയിൽ നിന്നുണർന്നു. കൈനീട്ടി റിസീവർ എടുത്തു. ഹലോ, റീത്തയാണോ? പുരുഷ ശബ്ദമാണ് കേട്ടത്. അതെ. ഓ, വീട്ടിൽ തന്നെ ഉണ്ടല്ലേ, ലീവാണെന്ന് ദാസ് പറഞ്ഞിരുന്നു. സുഖാണോ? ഒരു വഷളൻ ചിരി കേട്ടു. ദാസ് എന്ന് കേട്ടപ്പോൾ റീത്തയ്ക്ക് റിസീവർ വയ്ക്കാനായില്ല. നിങ്ങളാരാ? അവൾ ശബ്ദമുയർത്തി. എൻ്റെ പേര് VP എന്നാണ്, ചുരുക്കപ്പേരാ. തന്നെ പറ്റി ഞാൻ അറിഞ്ഞു കേട്ടോ. ഒന്ന് കാണാനും പരിചയപ്പെടാനും ആശയുണ്ടേ? പുറത്തേക്ക് വരുമോ? അവൾ റിസീവർ താഴെയിട്ട് കളഞ്ഞു. വീണ്ടും ബെല്ലടിച്ചു തുടങ്ങി. ഫോൺ കട്ടാക്കിയിട്ട് അവർ റിസീവർ മാറ്റിവെച്ചു. ആൾക്കാർ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി സ്വൈരം തരില്ല. എത്രയും വേഗം ഈ സിറ്റിയിൽ നിന്ന് പോയേ തീരൂ. ഒന്നും ഭാസ്കരേട്ടൻ്റെ ചെവിയിൽ എത്താതിരുന്നാൽ മതിയായിരുന്നു. റീത്ത കിടക്കയിൽ ചെന്ന് വീണു. വൈകിട്ട് നന്നായി മദ്യപിച്ചാണ് ഭാസ്കരൻ കയറി വന്നത്. അയാൾ മുറിയിൽ വന്ന് ഒച്ച വച്ചപ്പോൾ റീത്ത എഴുന്നേറ്റിരുന്നു. ഭാസ്കരൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ റീത്ത ഭയന്നു. എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോടി നീ ഇങ്ങോട്ട് വന്നത്? അയാൾ ആക്രോശിച്ചു. റീത്ത ഞെട്ടിപ്പോയി. ഞാനൊരു പൊട്ടനാണെന്ന് കരുതിയോടി? എനിക്കിനി കെട്ടിത്തൂങ്ങി ചത്താ മതി. അയാൾ ശിരസിൽ കൈവച്ചു. കാര്യങ്ങൾ ഭാസ്കരേട്ടൻ അറിഞ്ഞെന്ന് റീത്തയ്ക്ക് തോന്നി. ഇന്ന് മാനേജർ എന്നെ റൂമിൽ വിളിച്ചൊരു ചോദ്യം. നിന്റെ പെങ്ങളാണോടാ ഭാസ്കര റീത്തയെന്ന്. നിന്റെ ജനറൽ മാനേജർ ഒരു ദേവദാസ് ബാറിലോ മറ്റോ വച്ച് നിന്റെ ചരിത്രം വിളിച്ചു കൂവിയത് കേട്ട അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചത്. പറയടി, ആ ദേവദാസ് നിന്നെ പിഴപ്പിച്ചോ? റീത്ത ചേതനയേറ്റിരുന്നു പോയി. നീ ഈ നാട്ടിൽ വന്ന് എന്റെ മാനം കെടുത്തിയല്ലോടി. ഈ വിവരം ഇവിടെ അറിയാൻ ആരെങ്കിലും ഉണ്ടോടി? ഇന്ന് ആ ലക്ഷ്മിയമ്മ എന്തിനാടി ഇവിടെ വന്നത്? ഞാനറിയാത്ത എന്ത് രഹസ്യമാണ് അവർ പറഞ്ഞത്? പറയടി. റീത്ത കൈകൾ തലയിൽ കടത്തി കുനിഞ്ഞിരുന്നു കരഞ്ഞു. ഭാസ്കരൻ മുറിയിൽ നിന്ന് പിറുപിറുത്തു കൊണ്ട് ഇറങ്ങിപ്പോയി. സന്ധ്യ കഴിഞ്ഞിട്ടും റീത്ത മുറി വിട്ടില്ല. ഫോൺ ബെല്ലടിച്ചതും ഭാസ്കരൻ എന്തൊക്കെയോ അലറി വിളിച്ചതും അവൾ കേട്ടു. അയാൾ വീണ്ടും മുറിയുടെ മുന്നിൽ വന്നു. നീ ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും വേഗം എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിപ്പോയ്ക്കോ. റീത്ത കണ്ണീരൊഴുകി നിശബ്ദമിരുന്നു. ആ, എന്ത് തെറ്റിനും പരിഹാരമുണ്ട്. ആ, എന്ത് തെറ്റിനും പരിഹാരമുണ്ട്. പക്ഷേ നിന്നെ ഇങ്ങനെ നാട്ടിച്ച അവനെ ഞാൻ വെറുതെ വിടില്ല. ഭാസ്കരൻ മുറിക്ക് മുന്നിൽ നിന്ന് പോയി. കുറേ നേരത്തെ ചിന്തയ്ക്ക് ശേഷം റീത്ത എഴുന്നേറ്റിരുന്നു. മനസ്സിൽ ദൃഢമായൊരു തീരുമാനം അവൾ എടുത്തിരുന്നു.
ഫോണിൻ്റെ അരികിൽ അവൾ വന്നിരുന്നു. ലക്ഷ്മിയമ്മാളിൻ്റെ മൊബൈലിലേക്ക് അവൾ വിളിച്ചു. ഞാൻ റീതയാണ്, മനസ്സിലായി, പറഞ്ഞോളൂ. അയാൾക്കെതിരെ എന്തിനു ഞാൻ തയ്യാറാ, ലക്ഷ്മിയമ്മാളുടെ ചിരി കേട്ടു. ഗുഡ്, നമുക്ക് നേരിൽ കാണാം. റീത പ്രതികാരദാഹത്തോടെ റിസീവർ വച്ചു. റീത മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ ദാസ് തെല്ലൊന്ന് അമ്പരന്നു. ഇനി ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ, ഇപ്പോ എന്തു തോന്നി? അന്ന് അങ്ങനെ പറഞ്ഞു. അവൾ അനുവാദം കാക്കാതെ കസേരയിൽ ഇരുന്നു. തൻ്റെ ട്രാൻസ്ഫർ ശരിയായിട്ടുണ്ട്, മുംബൈ ഡിവിഷനിലാണ്. താങ്ക്സ്. ഞാനിപ്പോൾ വന്നത് സാറിൻ്റെ സഹായം ആവശ്യപ്പെട്ടാണ്. എൻ്റെ ഇപ്പോഴത്തെ ശരിയായ പ്രശ്നം സാറിന് മാത്രമേ അറിയൂ, മറ്റാർക്കും അതറിയില്ലല്ലോ. ദാസ് ഉത്കണ്ഠപ്പെടുന്നത് റീത ശ്രദ്ധിച്ചു. താനിങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത് അറിഞ്ഞെങ്കിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ ഞാൻ വരില്ലായിരുന്നു. ഇനിയും ഇക്കാര്യത്തിൽ എൻ്റെ സഹായം റീത പ്രതീക്ഷിക്കേണ്ട. റീതയുടെ മിഴികൾ നിറഞ്ഞു. സാറ് എൻ്റെ ഒപ്പം വരികയൊന്നും വേണ്ട, എൻ്റെ വീട്ടിൽ ആരും ഈ രഹസ്യം അറിഞ്ഞിട്ടില്ല. ബിസിനസ് ടൂറാന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. ഞാനവിടെ ഉണ്ടെന്ന് സാറ് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അറിയുന്നതിൻ്റെ കാര്യമെന്താ? ആരുടെയും വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല, ദാസ് കർക്കശമായി പറഞ്ഞു. ഞാൻ സഹായമെന്ന് പറഞ്ഞത് ആളായിട്ടല്ല, പണത്തിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലിക്കാശില്ല. അമ്മയെ ഒരു ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുകയാണ്. മാസാമാസം നല്ലൊരു തുക അടയ്ക്കണം. കടം വാങ്ങാൻ കൂടി ഇവിടെ എനിക്ക് പരിചയക്കാരാരുമില്ല. അവൾ കണ്ണൊപ്പുന്നത് കണ്ടപ്പോൾ അയാൾ അസ്വസ്ഥനായി. കരയരുത് പ്ലീസ്. കടമായിട്ട് നിനക്ക് പണം ഞാൻ തരാം, മാസാവസാനം മടക്കി കിട്ടണം. താങ്ക് യു സാർ, അവൾ പുഞ്ചിരിച്ചു. നാളെ വന്ന് പണം വാങ്ങിക്കൊള്ളൂ, അവൾ സമ്മതിച്ചു. പൊയ്ക്കൊള്ളൂ. റീത എഴുന്നേറ്റു. വിപി എന്നൊരു സുഹൃത്ത് സാറിനുണ്ടോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ഉവ്വ്, എൻ്റെ അടുത്ത ഫ്രണ്ടാ. അയാളെ റീത്തയ്ക്ക് എങ്ങനെ അറിയാം? ദാസ് അത്ഭുതപ്പെട്ടു. നേരിട്ടറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൾ വാതിൽ തുറന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നത് നോക്കി ദാസ് ഇരുന്നു. പിറ്റേന്ന് ദാസ് കുറച്ച് പണം എടുത്തു വച്ചിരുന്നു, പക്ഷേ റീത്ത വന്നില്ല. വൈകിട്ട് അവളുടെ ഫോൺ അയാൾക്ക് വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പണത്തിന് ഞാൻ എൻ്റെ സെർവൻറ്റിനെ അങ്ങോട്ട് അയക്കാം. സാറ് അവളുടെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കെ. റീത്ത പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ഒരു സ്ത്രീ ഓഫീസിൽ വന്നു. അറ്റൻഡർ അവളെ ദാസിൻ്റെ മുറിയിൽ കടത്തിവിട്ടു. അവൾ കൊണ്ടുവന്ന ലെറ്റർ അയാൾക്ക് കൊടുത്തു. ആശുപത്രിയിൽ ചിലവായ തുക മാത്രമേ അതിൽ റീത്ത എഴുതിയിരുന്നുള്ളൂ, ആകെ 60,000 രൂപ. അയാൾ രൂപ എണ്ണി കൊടുത്തു. റീത്ത എവിടെയുണ്ട്? ആശുപത്രിയില്ല, വയറ്റുവേദനയാ. അവർ പണവും വാങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ തപാലിൽ ദാസിൻ്റെ പേരിൽ ഒരു കവർ ഉണ്ടായിരുന്നു. അയാൾ ധൃതിയിൽ കവർ തുറന്നു നോക്കി. ദാസ് വിയർത്തുപോയി. റീത്തയുടെ പേരിൽ താൻ പണമടച്ചതായുള്ള ബില്ലുകൾ. എന്തോ അഹിതമായി സംഭവിച്ചിരിക്കുന്നു എന്ന് ദാസിന് തോന്നി. തന്നോട് ചതി ചെയ്തതായിരിക്കുമോ റീത്ത? താനൊരു പമ്പര വിട്ടിയായിരിക്കുകയാണ്. പണം കടം കൊടുക്കുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ബില്ല് പേ ചെയ്തത് തൻ്റെ പേരിലും. ദാസ് മുഖം പല ഉരി കർച്ചീഫ് കൊണ്ട് ഒപ്പി. ശീതീകരിച്ച മുറിയിലിരുന്ന് അയാൾ പിന്നെയും വിയർത്തു. ആ സമയം ലക്ഷ്മിയമ്മാൾ അടുത്ത തന്ത്രം മിനയുകയായിരുന്നു. നോവലിൻ്റെ ബാക്കി ഭാഗം അടുത്തയാഴ്ച തുടരും.